എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനെതിരായി പി ജയരാജൻ ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. അത് ആരോപണം മാത്രമായി മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. കാരണം ഇ പി ജയരാജൻ പണ്ട് ഒന്ന് പറഞ്ഞിട്ടുണ്ട്, പണ്ടത്തെ കാലത്തെ കമ്മ്യൂണിസ്റ്റുകാർ പരിപ്പ് വടയും ചായയും കഴിച്ചാണ് രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോയത്. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ, ആധുനിക യുഗത്ത് കാലങ്ങൾ മാറി, പരിപ്പ് വടയും ചായയുടെ കാലം കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും കമ്പ്യൂട്ടർ യുഗത്തിലാണ്. എല്ലാ രാഷ്ട്രീയക്കാരുടെ മക്കൾ നല്ല വിദ്യാഭ്യാസം ലഭിച്ചു, ഓരോരുത്തർ ഓരോ ജോലി പ്രവേശിച്ചു, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കുന്നവരുമുണ്ട്. ഇവിടെ ഇ പി ജയരാജനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ മകൻ ജെയ്സൺ, അദ്ദേഹത്തിൻ്റെ ഭാര്യ, അവരെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ മോറാഴയിലെ ഉടുപ്പക്കുന്ന് മല ഒരു 11 ഏക്കറോളം ഉണ്ട്, അവർ നികത്തി, അല്ല മഴ ഇടിച്ച് നിരത്തി. അതിൻ്റെ പ്രകൃതി സ്നേഹികളും ശാസ്ത്ര പരിഷത്തുമൊക്കെ അതിന് എതിരായിട്ട് രംഗത്ത് വന്നു. പക്ഷേ കളക്ടർ നോക്കിയപ്പം ആ കുന്ന് ഇടിച്ച് നിരപ്പാക്കിയെങ്കിലും ആ മണ്ണ് വേറെ എങ്ങും കൊണ്ടുപോയില്ല, അവിടെ തന്നെ ലെവലാക്കിയതേ ഉള്ളൂ. അവിടെയാണ് ആ റിസോർട്ട് തുടങ്ങിയിരിക്കുന്നത്. 10 കോടി രൂപയുടെ റിസോർട്ടാണ്, 6.5 കോടിയോളം മുടക്കിക്കഴിഞ്ഞു. അതിനകത്ത് ആ റിസോർട്ടിൻ്റെ സംരംഭകരായിട്ട് പല ആൾക്കാരും ഇ പിയുടെ മകൻ ജെയ്സനും ഭാര്യയ്ക്കൊപ്പം ചേർന്നിട്ടുണ്ട്. അവർ പണം മുടക്കി. അതിനകത്ത് ഒരാൾക്കെന്തോ ആ മുടക്കിയ പണം തിരിച്ചു കിട്ടാൻ വേണ്ടി എന്തോ തർക്കമൊക്കെ വന്നു. രാഷ്ട്രീയക്കാരുടെ മക്കൾ അവർ അവിഹിതമായ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്താൽ അത് അഴിമതിയുടെ പരിധി വരും. നമുക്കറിയാം, നമ്മുടെ പല സർവകലാശാലയിലും പല ആൾക്കാരെയും പോസ്റ്റ് ചെയ്തിരിക്കുന്ന രാഷ്ട്രീയത്തെ സ്വാധീനം ഉപയോഗിച്ച് അവരുടെ റാങ്ക് ഉയർത്തി അവരെ പോസ്റ്റ് ചെയ്ത് നമ്മൾ കണ്ടു, അത് അഴിമതിയാണ്. ഇവിടെ അതല്ല, ഇ പിയുടെ കാര്യത്തിൽ അതുണ്ടായില്ല. സർക്കാരിൻ്റെ പൈസ കൈയിട്ട് വാരിയിട്ടില്ല, ഒരു ബാങ്കിനെ പറ്റിച്ചെന്നുള്ളൊരു ആരോപണം വന്നിട്ടില്ല. അവർക്കൊരു സംരംഭം എത്ര കോടി വേണമെങ്കിലും തുടങ്ങുന്നതിലൂടെ സ്വാതന്ത്ര്യമുണ്ട് ഇന്ത്യയിൽ. രാഷ്ട്രീയക്കാരൻ്റെ മക്കളായതുകൊണ്ട് വെറുതെ ആരോപണം വെക്കുന്നത് ശരിയല്ല. സർക്കാരിൻ്റെ ഖജനാവി കൈയിട്ട് വാരുകയോ ബാങ്കിനെ പറ്റിക്കുകയോ സർക്കാരിൻ്റെ ഏതെങ്കിലും ബോർഡിൽ നിന്ന് പൈസ കടത്തുകയോ ചെയ്തിട്ട് ചെയ്തു എന്നൊരു ആരോപണം ഇ പിയുടെ പേരിലോ മകൻ്റെ പേരിലോ ഭാര്യയുടെ പേരിലോ ഇല്ല. അതുകൊണ്ട് അവർക്ക് ആരെ വേണേലും കണ്ട് എത്ര കോടി രൂപ വേണേലും ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ഒരു സംരംഭം തുടങ്ങുന്നതിന് തടസ്സമില്ലെന്നാണ് ഞാൻ പറയുന്നത്. ഇ പിയെ പറ്റി വ്യക്തിപരമായ ആരോപണങ്ങൾ പലരും ഉണ്ടായിരിക്കുമെങ്കിലും ഈ ഒരു കാര്യം നമ്മൾ അത് ഒന്ന് പരിശോധിച്ച് നോക്കുമ്പം ആ മുടക്കിയിരിക്കുന്നത് പണം വ്യക്തികളാണ്. സർക്കാർ ഖജനാവുന്ന സർക്കാരിൻ്റെ ഒരു പൈസയും ചിലവാക്കിയിട്ടില്ല. സർക്കാരിൻ്റെ ഒരു ഏജൻസി അതിൻ്റെ ഒരു ഇൻവെസ്റ്ററായിട്ടും വന്നിട്ടുമില്ല. അതുകൊണ്ട് അത് കുറ്റപ്പെടുത്താൻ പറ്റില്ല. രാഷ്ട്രീയപരമായി തേജോവധം ചെയ്യുക, അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ചെന്നൊക്കെ പറയാം, പക്ഷേ പണം വന്ന പണം കൊടുത്ത വ്യക്തികളാണ്. അപ്പോൾ അത് യഥേഷ്ടം നടക്കട്ടെ. രാഷ്ട്രീയയുടെ ആരോപണം നിലനിൽക്കുന്നെങ്കിലും ഇ പി അതിനകത്ത് ഇടതുപക്ഷ കൺവീനറെ കുറ്റപ്പെടുത്താൻ കഴിയില്ലെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ആർക്ക് വേണമെങ്കിലും ഇന്ത്യയിൽ ഏത് ബിസിനസ് സംരംഭവും തുടങ്ങാം. അതിന് പണം വരുന്നത് ചതിവിക്കൂടെയോ പാർട്ടിയുടെ ഫണ്ടോ ഖജനാവിൻ്റെ ഫണ്ടോ ആകാൻ പാടില്ല എന്നേ ഉള്ളൂ. ഇവിടെ അങ്ങനെ ഒരു ആരോപണമേ വന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മകന് വലിയൊരു ഒരു പ്രസ്ഥാനം തുടങ്ങാനായിട്ട് കുന്ന് ഇടിച്ച് നിരപ്പാക്കി എങ്കിൽ അതിനകത്ത് എന്തെങ്കിലും വയലേഷൻ ഉണ്ടോ അത് പരിശോധിക്കാനുള്ള ആൾക്കാർ പരിശോധിച്ചു. ഏത് ആന്തൂർ നഗരസഭ അത് പണിയാൻ അനുമതിയും കൊടുത്തു. പക്ഷേ ആന്തൂർ നഗരസഭയുടെ വ്യക്തിപരമായി നമുക്ക് വേറെ ചില കാര്യങ്ങൾ പറയാനുണ്ട്. അവിടെ സാജൻ പാറയിൽ നിന്നുള്ള വ്യവസായി വന്നപ്പം അദ്ദേഹത്തിന് ഒരു ഇതുപോലെ ഇ പിയോട് കാണിച്ച ആ രീതിയിലൊരു പെരുമാറ്റം ആന്തൂർ നഗരസഭ കാണിച്ചില്ല. അദ്ദേഹം ഉണ്ടാക്കിയ പണം മുഴുവൻ അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. ആ വ്യവസായം അദ്ദേഹം ആത്മഹത്യ ചെയ്തു. അത് അതേപോലെ പെരുമാറുന്ന ആന്തൂർ നഗരസഭ എന്തുകൊണ്ട് ഇ പിയോട് പെരുമാറിയില്ല, അതൊരു ചോദ്യം തന്നെയാണ്. അതേസമയത്ത് ഇ പി അങ്ങനെ മകനും ഭാര്യയും സ്ഥാപനം തുടങ്ങുന്നതിന് യാതൊരു തടസ്സവും ഇല്ലയെന്ന് വിചാരിച്ചോണം. അതിന് വേണ്ട ഒത്താശകൾ ആന്തൂർ നഗരസഭ കൊടുത്തിട്ടുണ്ട്, നല്ല കാര്യം. പക്ഷേ സാജൻ പാറയിലൂടെ എന്താ കാണിച്ചത്? അത് രാഷ്ട്രീയപരമായ വിവേചനം കാണിച്ചോ? അങ്ങനെയെങ്കിൽ അവർക്കെതിരായിട്ട് നടപടി വേണം. ഇവിടെ ഇടതുപക്ഷ കൺവീനർ എന്ന സ്ഥാനത്തിരിക്കുന്ന ഒരാളുടെ മകനും ഭാര്യയും ആ ഇടതുപക്ഷ ചിന്താഗതിക്കാർ കാണിക്കുന്ന പോലെ കാണിക്കണമെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റില്ല. അവരുടെ സ്വാധീനം ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഇ പിയുടെ സ്വാധീനം ഉപയോഗിച്ചെന്ന് വിചാരിച്ചോളൂ,
ഇ പിയുടെ പേരും അഡ്രസ്സും അത് വെച്ച് ആരെങ്കിലും വന്ന് മക്കളുടെ കൂടെ ചേർന്നതിൽ അതിനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. അതേസമയത്ത് ഇ പി അവരെ ബലം പ്രയോഗിച്ച് സ്വാധീനപ്പെടുത്തി, അല്ലെങ്കിൽ ഏതെങ്കിലും ഭീഷണിപ്പെടുത്തി, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്വാധീനപ്പെടുത്തിയതിൻ്റെ പുറത്താണ് ഈ പണം അവർ മുടക്കിയെന്ന് വന്നാൽ അത് അഴിമതിയുടെ പരിധിയിൽ വരും. പക്ഷേ ഇവിടെ അതുണ്ടായില്ല, അങ്ങനൊരു ആരോപണമില്ല. ആ പണം മുടക്കിയ ഒരാൾ അവരോട് ചിലപ്പം ഒരു നീരസം പ്രകടിപ്പിച്ചിട്ട് വെളിയിലോട്ട് വന്നിട്ടുണ്ട്, അത് ബിസിനസ് പരമായിട്ട് വരും. അത് സർവ്വസാധാരണമാണ്, കേരളത്തിലല്ല, ഇന്ത്യയിലല്ല, ലോകത്തിലെല്ലായിടത്തും സർവ്വസാധാരണമാണ്. അതുകൊണ്ട് ആ കാര്യത്തെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. അത് വേണ്ടെങ്കിൽ സിവിലായിട്ട് പൊക്കോളൂ, അതിന് പോയി കേസ് നടത്തിക്കോളൂ. അത് രാഷ്ട്രീയമായിട്ട് ദുരുപയോഗം ചെയ്യാൻ പാടില്ല. ഏതായാലും ഏത് രാഷ്ട്രീയക്കാരൻ്റെ ആയാലും ശരി, ഇടതുപക്ഷമോ വലതുപക്ഷമോ ബി ജെ പിയോ ആരായാലും ശരി, അവർ രാഷ്ട്രീയത്തിലെ അവരുടെ ഏതെങ്കിലും വ്യക്തിയുടെ സ്വാധീനം ഉപയോഗിച്ചിട്ട് ഒരു സംഭവം ചെയ്യാതെ അവർ സ്വന്തമായി ചെയ്യുന്നതിന് ഒരു തടസ്സം ഈ രാജ്യത്തില്ല, അങ്ങനെ ചെയ്യുന്നതിന് കുറ്റപ്പെടുത്താനും പറ്റില്ല എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം.